ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈസിയായൊരു സ്നാക്ക് തയ്യാറാക്കാം ഒരു ബണ്ണാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഫ്രൈഡ് ബണ്ണാണ് ഇത് ബേക്ക് ചെയ്തതല്ല നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈസ് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ചെറു ചൂടുള്ള പാലെടുക്കാം അപ്പം ചൂടൊരിക്കലും കൂടി പോവരുത് അതുപോലെ ചൂടില്ലാതെ ആവരുത് ഇതിലേക്ക് നമ്മൾക്ക് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടത് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ചൂടിലാണ് ഈസ്റ്റ് ആക്ടിവേഷൻ ആവുന്നത് ഇനി ഈസ്റ്റിന് ആക്ടിവേഷൻ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് പഞ്ചസാര നമുക്ക് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം അപ്പോൾ ഈസ്റ്റ് ഒരല്പം കൂടി കൂടുതൽ ചേർത്തോളൂ എൻ്റെ കയ്യിൽ ഇത്രേ ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് ഇത് വേണമെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുമ്പോൾ മൈദയിൽ തയ്യാറാക്കുമ്പോൾ തന്നെയാണ് നമ്മൾ മിൽക്ക് ബണ്ണൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു രീതി തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം നമുക്ക് അപ്പോൾ ഉപ്പൊക്കെ പൊടിയുടെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പാലാണ് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് കൈ കൊണ്ടൊന്ന് പതിയെ കുഴച്ച് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഇനി വെള്ളം ചേർക്കേണ്ടതുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ആദ്യം കുഴച്ച് കൊടുക്കുക ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ബ്രെഡൊക്കെ തയ്യാറാക്കാനായിട്ട് ചെയ്യുന്ന പോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു മാവാണ് നമുക്കിതിന് വേണ്ടത് നല്ലതുപോലെ കുഴച്ചെടുക്കണം അപ്പം നന്നായി കുഴക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പിലേക്കോ മറ്റോ മാറ്റിയിട്ട് രണ്ട് കൈയും ഉപയോഗിച്ച് സ്ട്രെച്ച് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ആവശ്യമുണ്ട് അപ്പം ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി വീണ്ടും നല്ലതുപോലെ കുഴച്ചെടുക്കണം ഈ ഒരു രീതിയിലാണ് മാവ് വേണ്ടത് നമുക്ക് കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നും അപ്പോൾ നമ്മൾ കുഴച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഈസ്റ്റൊക്കെ ചേർത്താണ് അതുകൊണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ഒരൊന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് വീണ്ടും ഒന്നുകൂടി കൂടി കുഴച്ചതാണിത് അതുകൊണ്ടാണ് പൊങ്ങിയത് കാണാഞ്ഞത് അപ്പോൾ കണ്ടില്ല ഇത് എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ് നല്ലപോലെ തന്നെ നമുക്ക് വലിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് കുഴച്ചെടുക്കണം നന്നായി നമ്മൾ എത്രത്തോളം കുഴക്കുന്നത് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുഴക്കാം ഇതിപ്പോൾ അത്യാവശ്യം റൗണ്ടുള്ള ആയതുകൊണ്ട് ഇതിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇനി നമ്മളിതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുക്കുകയാണ് അതായത് ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ബോളാക്കിയിട്ട് നമ്മളെടുക്കുകയാണ് നമുക്ക് കുഞ്ഞു ബണ്ണിൻ്റെ ആ ഒരു സൈസില്ലേ ആ ഒരു സൈസിന് ആക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പ് ആക്കിയെടുക്കാം അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം നമുക്ക് ഏതാണോ പറ്റുന്നത് ഇപ്പം നമുക്ക് ഇത് കുറച്ച് ലൂസായ മാവായതുകൊണ്ട് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുക ശേഷം അതിലേക്ക് വേറെ ഒന്നും ചേർക്കണ്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട് ഞാൻ ഇവിടെ റസ്ക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് വേണമെങ്കിലും എടുക്കാം ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോളുകൾ എടുത്തിട്ട് മുട്ടയിൽ മുക്കിയെടുക്കാം അപ്പോൾ മുട്ടയിൽ നമ്മളിങ്ങനെ മുക്കിയെടുക്കുമ്പോൾ നല്ല സ്റ്റിക്കാണ് കേട്ടോ ഒന്ന് കണ്ടില്ലേ കയ്യിൽ നിന്ന് പോയി ഷേയിപ്പൊക്കെ പോയി പക്ഷേ നമുക്ക് ഈ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കണ്ടില്ല സൈഡിൽ നിന്ന് ഇതുപോലെ തൊട്ട് കൊടുത്താൽ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനി നമ്മളിത് ബേക്ക് ചെയ്യല്ല ചെയ്യുന്നത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയ ശേഷം നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഉള്ളിൽ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വേവണമെങ്കിൽ ചെറിയ തീലിട്ട് നന്നായി വേവിക്കണം അല്ലാതെ ഫ്ലെയിം കൂട്ടിയിട്ടാ പുറം വശം കരിഞ്ഞു പോകുകയുള്ളൂ അപ്പം അക്കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ബേക്ക് ചെയ്യുന്നല്ല ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ പൊങ്ങി വന്ന പോലെ നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് നമുക്കിതിനെ മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം വറുത്തെടുക്കുക അപ്പോൾ ഇത് നമുക്ക് പോലെ കട്ട് ചെയ്ത് ഫില്ലിങ് ഒക്കെ വെച്ചിട്ട് കഴിക്കാൻ പറ്റും പക്ഷെ ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ ഇതേ കണ്ടില്ലേ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഈസ്റ്റിൻ്റെ അളവ് കറക്റ്റ് ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരല്പം കുറവായിരുന്നത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് എളുപ്പത്തിൽ വേറെ കുറേ സാധനങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല ഈസി തയ്യാറാക്കാൻ പറ്റിയതാണ് ട്രൈ ചെയ്യുന്നത്